നമ്മുടെ നാട്ടിൽ ഈ പ്രളയവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകാൻ കാരണം പ്രധാനമായും അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളാണ് എന്ന ശാസ്ത്രീയ വിശകലനം ആ ഒരു കാലത്ത് വന്നിരുന്നു. അതിനുശേഷം ക്വാറികൾക്ക് തൽക്കാലം നിയന്ത്രണം, തൽക്കാലം ചില ക്വാറികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പൂർവാധികം ശക്തിയോടെ നിരവധി അനവധി ക്വാറികൾക്ക് സർക്കാർ അനുമതി നൽകി. ഇവയ്ക്കൊക്കെ എന്ത് മാനദണ്ഡത്തിലാണ് ലൈസൻസ് നൽകിയത് എന്ന് കൃത്യമായി അറിയില്ല. എന്നാലും നിരവധി ക്വാറികൾ വീണ്ടും സജീവമായി തന്നെ നമ്മുടെ ഭൂമിയുടെ മാറു പിളർന്നുകൊണ്ട് നമ്മുടെ ജനജീവിതത്തിന് ഭീഷണിയായിക്കൊണ്ട് നമ്മുടെ പ്രദേശവാസികൾക്ക് അവിടെ ക്വാറിയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് വീണ്ടും ക്വാറികൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എങ്ങും പാറ പൊട്ടുന്നതിൻ്റെയും തമരടിച്ചു കയറ്റുന്നതിൻ്റെയും വെടിപൊട്ടുന്നതിൻ്റെയും ശബ്ദങ്ങൾ മാത്രം. അങ്ങനെ ഇരിക്കുകയാണ്, കൊല്ലം ജില്ലയിലാണ് ചിതറ എന്ന സ്ഥലത്താണ്. അവിടെ പരിസ്ഥിതി ദുർബല പ്രദേശം, പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ക്വാറികൾ പോയിട്ട് ഒരു കുളം പോലും കുഴിക്കരുത് എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. എന്നാൽ അവിടെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് പാറ ഖനനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തെസ്സിന എന്ന ഗ്രൂപ്പാണ് ഈ കരിങ്കൽ ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും രസകരമായ കാര്യം, തെസ്സിന എന്ന് പറയുന്ന ഗ്രൂപ്പ് അത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇളയ പുത്രൻ ബിനീഷ് കോടിയേരിയുടെ സ്വന്തമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബിനാമി കമ്പനിയാണ് തെസ്സിന ഗ്രൂപ്പ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ബിനീഷ് കോടിയേരിക്ക് ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയുണ്ട്. പലതിൻ്റെയും വൈസ് പ്രസിഡൻ്റ് ഒക്കെയാണ് ബിനീഷ് കോടിയേരി. അപ്പോൾ അതുവഴി ഏതോ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി തന്നെയാണ് ഇത്തരത്തിൽ പാറ ഖനനത്തിന് അനുമതി നേടിയിരിക്കുന്നത്. ഇത് നടത്തുന്നത് ബിനീഷ് കോടിയേരിക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പാറ ഖനനത്തിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അവിടെ ഒരു റിട്ടയേർഡ് SP ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി അറിയില്ല. എന്നാലും ഇത്തരത്തിൽ ചിതറ ഗ്രാമപഞ്ചായത്തിലെ വട്ടമറ്റം വാർഡിൽ നാലുമുക്കിന് സമീപമാണ് ഏക്കറകണക്കിന് സർക്കാർ പാറ വിഴിഞ്ഞം പദ്ധതിക്ക് എന്ന വ്യാജേന പാരിസ്ഥിതിക അനുമതി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം പദ്ധതിക്കായിട്ടാണ് ഈ പാറ ഉപയോഗിക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഈ ഒരു ഖനനം, അനധികൃത ഖനനം പരിസ്ഥിതി ദുർബല പ്രദേശത്ത് നടത്തുന്നത്. അതും ബിനീഷ് കോടിയേരിയുടെ ബിനാമി പേരിലുള്ള ഒരു കമ്പനിയും ആ കമ്പനിയുടെ ഭാഗമായ ഒരു റിട്ടയേർഡ് SP. ആ റിട്ടയേർഡ് SP അവിടെ എത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുമെന്നും അതുപോലെ കാലും കൈയും തല്ലിയൊടിക്കുമെന്നും ഒക്കെ വിരട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ രണ്ടാമത്തെ മകൻ, മൂത്തമകൻ്റെ കാര്യം പറയുകയേ വേണ്ട. DNA ടെസ്റ്റ് എവിടെ പോയി എന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു, എവിടെയാണോ എന്തോ. ഏതായാലും രണ്ടാമത്തെ മകനും, അതായത് CPM സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് മക്കളെ ഓരോരോ മേഖലകളിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലാണ്, അതായത് ഒരാൾ ബിസിനസ്, പാറഖനനം, ഒരാൾ ഡാൻസ് ബാറ്, മറ്റ് സംഭവങ്ങൾ. അതായത് നമ്മൾ മക്കളെ മക്കളുടെ ഇഷ്ടത്തിന് വിടുക, അവരുടെ ഇഷ്ടത്തിന് വിടണം എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയാണ് വിട്ടിരിക്കുന്നത്. മക്കൾ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ മിണ്ടാതിരുന്ന് അനുമതി കൊടുക്കുന്ന കേരള സർക്കാരും കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമുണ്ടല്ലോ. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മക്കളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിയെയോ ബിനോയ് കോടിയേരിയെയോ സഹായിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ജനങ്ങളാണ് നിങ്ങൾക്ക്, ജനങ്ങളുടെ പണമാണ് നിങ്ങൾക്ക് ശമ്പളമായി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഒക്കെ ഇന്ന് പോകും, നാളെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയും. ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് 7 കേസുകളാണ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നത്, ഈ പ്രദേശത്തെ പാറഖനനം തടയണമെന്നാവശ്യപ്പെട്ട്. എന്നിട്ടും കോടതിയെ വരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ബിനാമി പേരിലുള്ള ഈ കമ്പനിയും ആ കമ്പനിയുടെ ഒരു റാൻമൂളിയായ ഒരു SPയും റിട്ടയേർഡ് SPയും ഒക്കെ ചേർന്ന് അവിടെ പാറഖനനം, ചിതറയിൽ പാറഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷേ അധികാരം അവരുടെ കയ്യിലാണല്ലോ. ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഒക്കെ വിചാരിച്ചാൽ എന്തും നടക്കുമല്ലോ, പാറയല്ല സ്വർണം വരെ ഖനനം ചെയ്ത് എടുക്കും. ഏതായാലും ആ പ്രദേശവാസികളുടെ സ്ഥിതിയാണ് ഏറെ കഷ്ടം. അധികാരികളുടെ ശ്രദ്ധ അടിയന്തരമായി ചെല്ലേണ്ട ഒരു പ്രദേശമാണ്, ഒരു സംഭവമാണ് ഇത്. പക്ഷേ ബിനീഷ് കോടിയേരിയാണ് ഒരു ഭാഗത്ത്, അതുകൊണ്ട് അധികാരികളാരും തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ജനങ്ങൾ ഒന്നിച്ചു നിൽക്കട്ടെ. ജനങ്ങൾക്ക് അവർക്ക് അവരുടെ ജീവനെ സംരക്ഷിച്ചല്ലേ പറ്റൂ, അവരുടെ കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ ജീവനെയൊക്കെ സംരക്ഷിച്ചല്ലേ പറ്റൂ. അനധികൃത കരിങ്കൽ ക്വാറികൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. പല ബിനീഷ് കോടിയേരിയും അതുപോലെയുള്ള മുതലാളിമാരും നമ്മുടെ നാട്ടിൽ പാറകൾ തുരന്നെടുക്കും, നമ്മുടെ ഭൂമിയെ ഹൃദയം പിളർന്ന് അവർ ഊറ്റിക്കൊണ്ടുപോകും. പക്ഷേ ഇതിനൊക്കെ ഒരു തിരിച്ചടി വരുന്ന ഒരു കാലമുണ്ടാകും, അതുകൂടി ഇവരെല്ലാം ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.